ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ആദിഷ് എഫ് സി എന്നായിരുന്നു. ആ പേര് മാറ്റിയിട്ട് മൈ ഗ്രാമഫോൺ. അപ്പോൾ എല്ലാവർക്കും മൈ ഗ്രാമഫോണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ, നമ്മുടെ രാഷ്ട്രീയ ചർച്ചയാണ്. ഇന്ത്യയിൽ PFI നിരോധിച്ചതായിട്ടുള്ള വാർത്ത വന്നു. അപ്പോൾ ആ വാർത്ത വരുമ്പോഴേ കോൺഗ്രസിൻ്റെ ജോഡോ യാത്ര നടക്കുന്നുണ്ട്. ഈ ജോഡോ യാത്ര നടക്കുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിലുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒന്നിപ്പിക്കുക, അതേപോലെ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ RSS അല്ലെങ്കിൽ BJP അണിചേരുക, ഒരു ഐക്യം ഉണ്ടാക്കുക എന്നാണ് ഈ ജോഡോ യാത്രയുടെ അവർ പ്രബോധനം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സന്ദേശം. പക്ഷേ ഇവിടെ ഈ ജോഡോ യാത്ര തുടങ്ങി, ആ തുടങ്ങിയ ശേഷം RSS അല്ല ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുള്ളത്, പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFI. ഈ PFIയെ നിരോധിച്ചായിട്ട് വാർത്ത വന്നു. ജോഡോ യാത്രയ്ക്കിടെ VD സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ ചാനലുകൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നുണ്ട്, PFI നിരോധിച്ചു, അതുപോലെ തന്നെ RSSനെയും നിരോധിക്കുമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം, എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ വർഗീയതയും ഞങ്ങൾ ഇതുപോലെ എതിർക്കുകയാണ്. ഒരു കാരണവശാലും ഇത്തരം ശക്തികളുമായി സമരം സംഭവിക്കില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ട് ഇവര് പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്. RSSന്റെയും SCPIയുടെയും എല്ലാം നിലനിൽപ്പ് പരസ്പര സഹായം കൊണ്ട് നിൽക്കുന്ന നിലനിൽപ്പാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല. അവരെ നിയന്ത്രിക്കണം, അവരെ നിർത്തേണ്ടടുത്ത് നിർത്തണം, വർഗീയമായ വിഭജനം നടത്താൻ പാടില്ല. അപ്പൊ ഭാരത ജോഡോ യാത്രയുടെ സന്ദേശം അത് തന്നെയാണ്, ഒന്നിപ്പിക്കാനാണ്, ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വിഭജിപ്പിക്കാനാണ്. ഓക്കെ, ഈ ഒരു വിഷയം കേരളത്തിലെ LDF ആയാലും അതുപോലെ തന്നെ മറ്റ് മതേതര പാർട്ടികളായാലൊക്കെ എപ്പോഴും ഉന്നയിക്കുന്ന കാര്യമാണ്. SDPയുടെ മറ്റൊരു വശമാണ് RSS എന്നുള്ളത്. ഈ RSS അതുപോലെ തന്നെ SDPയൊക്കെ നമ്മുടെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഉടലെടുത്ത് നന്നായിട്ട് അവരുടെ പ്രവർത്തനത്തിൽ മാറ്റം വരാനുള്ള കാരണം 1992 December 6 ശേഷമാണ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ രണ്ട് ടേമിലായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ദേശീയ പാർട്ടിയാണ്, BJP. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ പ്രീണനമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ന്യൂനപക്ഷ സമുദായത്തെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ PFIക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എപ്പോഴും പറഞ്ഞാണ് ഇവർ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നുള്ളത്. പക്ഷേ കുറഞ്ഞ വോട്ടുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജനതയുടെ അംഗീകാരം കൈപ്പറ്റുന്നതിന്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തരം താന്ന പണിയാണ് കോൺഗ്രസ് ഇന്നുവരെ ചെയ്തു പോന്നിട്ടുള്ളത്. അതെല്ലാവർക്കും മനസ്സിലാവും. ഇന്നവരെ VD സതീശനും അതുപോലെ തന്നെ നമ്മുടെ സുധാകരനും രമേശ് ചെന്നിത്തല, ഇങ്ങനെ പല നേതാക്കന്മാരുണ്ട്, അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയം വരുമ്പോഴൊന്നും ഒരിക്കലും പറയാറില്ല വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്നുള്ളത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ LDF സംഘടന അവരെപ്പോഴും നിലപാട് വ്യക്തമാക്കും, വർഗീയ പാർട്ടിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്നേ പറയുള്ളൂ. പക്ഷേ ആ നിലപാടാണ് നിങ്ങൾ എപ്പോഴും സ്വീകരിക്കേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കേന്ദ്രത്തത് RSSനെ താഴെ ഇറക്കുക, അല്ലാണ്ടെങ്കിൽ BJPയെ താഴെ ഇറക്കുക, അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നിപ്പിക്കുക എന്ന രൂപത്തിലാണ് ജോഡോ യാത്ര നടത്തുന്നത്. പക്ഷേ ഈ ജോഡോ യാത്ര നടന്നു ഏതാനും ദിവസങ്ങളായപ്പോൾ PFIയെ നിരോധിക്കുകയും ചെയ്തു. ഭാരത ജോഡോ യാത്രയുടെ സന്ദേശം അത് തന്നെയാണ്, ഒന്നിപ്പിക്കാനാണ്, ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ വിഭജിപ്പിക്കാനാണ്. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആണ്, RSSന്റെ ആണെങ്കിലും വെറുപ്പും വിദ്വേഷവും പടർത്തി ആളുകളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനെ ഞങ്ങൾ ചെറുക്കും, ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ ചെറുത്ത് തോൽപ്പിക്കും. RSSും ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്, ഒരു സംശയമില്ല. വെറുപ്പും വിദ്വേഷവും ഭിന്നിപ്പും തന്നെയാണ് അവരുടെയും. ഇപ്പൊ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറയല്ല, അവര് തന്നെയാണ് പണി. അവര് ഇതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ്, ഇതുപോലെ തന്നെ വെറുപ്പാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. RSSും ഇതുപോലെ വെറുപ്പും വിദ്വേഷവും രാജ്യത്താകമാനം
വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിക്കുന്നത് പോലെ തന്നെ ആർ എസ് എസിനെയും നിരോധിക്കണം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് നടത്തുന്നത്. ഒരു സമുദായത്തിന്റെ പാർട്ടിയായിട്ടാണ് ഈ രണ്ട് കക്ഷികളും പ്രവർത്തനം നടത്തുന്നതാണ് വീതി സതീശ പറയുന്നത്. പക്ഷേ സതീശേട്ടാ, ഈ വിഷയങ്ങൾ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രശ്നമാണ്. ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷം ആക്രമിക്കുക, അല്ലാണ്ടെങ്കിൽ ന്യൂനപക്ഷം അതിനു വേണ്ടിയിട്ട് അവരെ ആക്രമിക്കുക, ഇതൊക്കെ എപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് പറയാനുള്ളൊരു വേദി, ജോഡോ യാത്രയുടെ വേദി വേണ്ടി വന്നു. പക്ഷെ നിങ്ങളുടെ നിലപാട് നിങ്ങൾ ഇപ്പോഴെങ്കിലും വ്യക്തമാക്കി. പക്ഷെ ഈ നിലപാട് നിങ്ങൾ വെറും മൈക്ക് അണ്ണാക്കി തിരികെ തരുമ്പോൾ മാത്രം നിങ്ങളുടെ നിലപാട് പറഞ്ഞാൽ പോരാ. നിങ്ങൾ ചെയ്യേണ്ടത് സമൂഹത്തിൽ എങ്ങനെയാണോ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് ഉതകുന്ന രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. കാരണം ഇവിടെ ഈ ബി ജെ പി സർക്കാർ രണ്ട് ടേമിൽ വരാനുള്ള ഒറ്റ കാരണം അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹപരമായിട്ടുള്ള നടപടികളാണ്. അപ്പം ആ സമയത്ത് നിങ്ങൾ പല സ്ഥാപനങ്ങളും കോപ്പറേറ്റീവുകൾക്ക് എഴുതി കൊടുത്തു. അതിലൊന്നാണ് പ്രത്യേകിച്ച് പറയേണ്ടത് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് പറയാറുണ്ട്. പക്ഷേ ഇവിടെ സമയക്കുറവ് പറഞ്ഞ ഞാൻ അത് പറയുന്നില്ല. നേരെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനും വാർത്ത ചാനലിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കമൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് വായിച്ച് കേൾക്കാം എന്താണ് ജനങ്ങളുടെ പ്രതികരണമെന്ന് നമ്മൾക്ക് അറിയാലോ. ഓക്കെ, 302 കമൻസ് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കമൻസുകളാണ് വായിക്കുന്നുള്ളൂ, പക്ഷേ ഇവിടെ വയ്ക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതൊക്കെ വാഹനങ്ങളുടെ ഉള്ളിരുന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹീറ്റ് ആകുമ്പോഴേ ഫോണിലെ ടെമ്പറേച്ചർ കാണിക്കും, ഫോണിൽ പൊട്ടിത്തെറിക്കാനൊക്കെ വളരെ ചാൻസ് ഉണ്ട്. ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാ പൗരന്മാരുടെയും അഭിപ്രായം ഇതാണെന്ന്, എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. PFI നിരോധിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് വെറുപ്പും വിദ്വേഷമുള്ള എല്ലാവരെയും നിയന്ത്രിക്കണം. ഒരു ഏകീകൃതമായിട്ടും രാഷ്ട്രീയം നടത്താത്ത പാർട്ടികളെ നിരോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള ഒരാളെ പേര് കൂടി പറയുകയാണേ, നിതീഷ് ആറാണ് എഴുതിയിട്ടുള്ളത്. ഗോവിന്ദ മാസ്റ്ററിൻ്റെ അഭിപ്രായത്തിന് ഒരു വിലയും കേന്ദ്രം കൊടുത്തിട്ടില്ല. പിന്നെ KM ഇക്ബാൽ പറഞ്ഞ വ്യക്തമായ നിലപാടുകൾ അഭിനന്ദനം. പിന്നെ അബ്ബാസ് ആൻഡ് അബ്ബാസ്, ഇതാവണം ഇങ്ങനെയാവണം, ഒന്നിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നല്ലൊരു അഭിപ്രായമാണ് താങ്കൾ പറഞ്ഞു വന്നത്. അത് ആർക്ക് കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ VD സതീശന് കൊടുത്ത മറുപടിയാണ്. അദ്ദേഹം ലാസ്റ്റെങ്കിലും പറഞ്ഞു RSS-നെയും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിക്കാമെന്നുള്ളത്. അതിന് കൊടുത്തിട്ടുള്ള ഒരു കമൻസ് ആണത്. നിതീഷ് ആർ എഴുതിയ മറ്റൊരു കമൻസാണ്, കേരളത്തിലെ 3 കൊലപാതകങ്ങൾ അഭിമന്യുവിനെ അടക്കം അതിനും കേന്ദ്രം വേണ്ടി വന്നുള്ളത്. എന്നുവെച്ചാൽ കേരള പോലീസിനെ ഒന്ന് താത്തി കെട്ടിക്കൊണ്ടാണ് പറഞ്ഞത്, അല്ലെ മറ്റെന്തെങ്കിലും അർത്ഥത്തിലായിരിക്കാം പറഞ്ഞിട്ടുള്ളത്. അബ്ദുള്ള PV എഴുതിയ മറ്റൊരു കമൻസാണ്, ഭാരതം കുറച്ച് കുറേ പൂക്കളൊക്കെ ഇട്ടണേ, എന്നിട്ട് പറയണേ പൂങ്കാവനത്തിൽ മുളച്ചു പൊന്തിയ എല്ലാ വിഷച്ചെടികളും ഉടനെ നീക്കം ചെയ്യാൻ യഥാർത്ഥ രാജ്യസ്നേഹികൾ ഒരുമിക്കുക. ജയ് ഹിന്ദ്, ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായത് കോൺഗ്രസിൻ്റെ പുറത്തുനിന്നായിട്ടാണ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് എഴുതിയത്. കാരണം വെച്ചാൽ അദ്ദേഹം നല്ലൊരു ഇന്ത്യയെ അല്ലെങ്കിൽ നല്ലൊരു ഭാവിയെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര നല്ലൊരു മെസ്സേജ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. വിജേഷ് എഴുതിയ മറ്റൊരു കമൻസാണ് വായിക്കാൻ പോകുന്നത്. 2006 RSS പരിപാടിയിൽ പങ്കെടുത്ത് ഗോൾവാക്കറിൻ്റെ ഫോട്ടോയ്ക്ക് ദീപം കൊളുത്തിയ സതീശൻ ആണ് ഈ പറയുന്നത്. കാരണം അത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, 2006 ഈ VD സതീശനെ ഗോൾവാക്കറിൻ്റെ അല്ലെങ്കിൽ RSS-ൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ദീപം തെളിയിച്ചത്. അപ്പോൾ അതുമായിട്ടാണ് ഈ ഒരു കുത്തുവാക്ക് സതീശന് കിട്ടിയിട്ടുള്ളത്. പ്രസന്നനായൊരു നല്ലൊരു കമൻസ് ഇട്ടുണ്ടോ, അതായത് PFI നിരോധിച്ചല്ലോ, അപ്പോൾ ആ ഒരു രാഷ്ട്രീയ പാർട്ടി LDF പ്രവർത്തിക്കട്ടെ എന്നാണ് ഈ പ്രസന്നനായർ എഴുതിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഏതായാലും PFI വേണ്ട, അത് വേണ്ട ആളുകൾ എടുത്തോളെ. ഓക്കെ, ജോനകപ്പറമ്പിൽ വിജയേന്ദ്രവർമ്മ എഴുതിയൊരു മെസ്സേജാണ്, ചത്ത കോൺഗ്രസ്സിന് ഇപ്പോഴാണ് നേരം വെളുത്തത്. സത്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ PFI നിരോധിച്ചപ്പോഴാണ് ഇവരുടെയൊക്കെ
നാവ് പൊന്തിയത്. മറ്റേത് ഇവർ ശരിക്കും ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു കോൺഗ്രസ്സുകാരനും ഈ എസ് ടി പി ഐക്ക് അല്ലെങ്കിൽ പി എഫ് ഐക്ക് എതിരെ അവരുടെ വിരൽ ചൂണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് അവരെ നിരോധിച്ചു. ആ നിരോധിക്കപ്പെട്ട സംഘടനയെ കുറിച്ചിട്ട് ഇവർക്ക് പറയാൻ അന്ന് വാചാലരായിപ്പോയി. വല്ലാത്ത കഷ്ടം. അബ്ദുൾ റാസിക്കെതിരെ മറ്റൊരു കമൻ്റാണ്, കോൺഗ്രസിൻ്റെ പിടിപ്പുകേടാണ് ബി ജെ പി അധികാരത്തിൽ വരാൻ കാരണം. തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ പിടിപ്പുകേടനെയാണ് ഈ ബി ജെ പി അധികാരത്തിൽ വരാൻ കാരണം. കാരണം എന്താ വെച്ചാൽ, ഈ കോൺഗ്രസ്സുകാർ ഇലക്ഷന് മത്സരിക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അണികൾ കോൺഗ്രസിൻ്റെ വോട്ട് കുത്തിയിട്ട് അവരുടെ ഈ കയ്യുമ്പുള്ള അടയാളം പോകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് കൂടുമാറും. കമർ എഴുതിയൊരു മറ്റൊരു മെസ്സേജ് കേട്ടോ, 15% വരുന്ന മുസ്ലിങ്ങൾ നേരിടുന്ന കടുത്ത വിവേചന, ബുൾഡോസിംഗ്, പ്രാധാന്യമില്ലായ്മ, ഇവർക്കെതിരെ ട്വിറ്റർ അല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പുളിയടിച്ചു പോകാതെ ഈ 15% വരുന്ന ന്യൂനപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഈ മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അഷറഫ് എഴുതിയ മെസ്സേജാണ്, ഇവിടെ നിരോധിക്കാം, ഇനിയുമുണ്ട് സംഘടനകൾ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പ്രഖ്യാപനം നടത്തി നോർത്ത് ഇന്ത്യയിൽ വർഗീയ സംഘർഷത്തിന് തിരികൊളുത്തിയ സിമിയുടെ രക്ഷകർത്താവ് ജമായത്തെ ഇസ്ലാമി എന്ന സംഘടന, അതു നാടിന് ആപത്താണ്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ സിറിയയിലും മറ്റുള്ളവർക്കും അറിയപ്പെടുന്ന ബദർഹുഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. ജമായത്ത് ഇസ്ലാമി സിമിയുടെ ഒരു പോഷക സംഘടനയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ മെസ്സേജ് ഒരുപാട് വായിച്ച് ഇനി ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. അതിൽ നിങ്ങൾ വെറുപ്പോ വിദ്വേഷമോ ഒന്നും കാട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, ഗുഡ് ബൈ.